പഠിക്കൂ പി എസ് സി പരീക്ഷ തയ്യാറെടുപ്പ് ഇനി മനോരമ ഹൊറൈസിനൊപ്പം പി എസ് സി പരീക്ഷയ്ക്ക് സഹായകരമാകുന്ന കുറച്ച് പൊതുവിജ്ഞാന ചോദ്യോത്തരങ്ങൾ നമുക്ക് പരിചയപ്പെടാം ചോദ്യം ഇന്ത്യയുടെ ആദ്യത്തെ തപാൽ സ്റ്റാമ്പായ സിന്ധ് ഡാക്ക് പുറത്തിറങ്ങിയത് ഏത് വർഷമാണ് ഉത്തരം ആയിരത്തി എണ്ണൂറ്റി അൻപത്തിരണ്ട് ചോദ്യം ദേശീയ തപാൽ ദിനമായി ആചരിക്കുന്നത് എന്നാണ് ഉത്തരം ഒക്ടോബർ പത്ത് ചോദ്യം ഇന്ത്യയിൽ മണിയോർഡർ സംവിധാനം ആരംഭിച്ചത് ഏതു വർഷം ഉത്തരം ആയിരത്തി എണ്ണൂറ്റി എൺപത് ചോദ്യം കേരളത്തിലെ ആദ്യത്തെ തപാൽ ഓഫീസ് എവിടെയാണ് സ്ഥാപിക്കപ്പെട്ടത് ഉത്തരം ആലപ്പുഴ ചോദ്യം ഇന്ത്യക്ക് വെളിയിൽ സ്ഥാപിതമായ ആദ്യത്തെ ഇന്ത്യൻ പോസ്റ്റ് ഓഫീസ് ആരംഭിക്കപ്പെട്ടത് എവിടെയാണ് ഉത്തരം അന്റാർട്ടിക്ക ചോദ്യം ഇന്ത്യയിലെ പോസ്റ്റൽ സംവിധാനം കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നതിനായി രാജ്യത്തെ എത്ര പോസ്റ്റൽ സർക്കിളുകളാണ് വിഭജിച്ചിരിക്കുന്നത് ഉത്തരം ഇരുപത്തി ചോദ്യം ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരത്തിലുള്ള പോസ്റ്റ് ഓഫീസ് എന്ന വിശേഷണമുള്ള ഹിക്കിം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് ഉത്തരം ഹിമാചൽ പ്രദേശ് ചോദ്യം കേരളത്തിലെ ആദ്യ തപാൽ ഓഫീസ് ആലപ്പുഴയിൽ ആരംഭിച്ചത് ഏത് തിരുവിതാംകൂർ രാജാവിൻ്റെ കാലത്താണ് ഉത്തരം ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ ചോദ്യം സ്വതന്ത്ര ഭാരതത്തിന്റെ ആദ്യ തപാൽ സ്റ്റാമ്പ് പുറത്തു വന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് നവംബർ ഇരുപത്തിയൊന്നിനായിരുന്നു എന്താണ് ഇതിൽ ആലേഖനം ചെയ്തിരുന്നത് ഉത്തരം ഇന്ത്യൻ ദേശീയ പതാക ചോദ്യം സിന്ധിലെ കമ്മീഷണറായിരുന്ന ആരാണ് ഏഷ്യയിലെ തന്നെ ആദ്യ സ്റ്റാമ്പായ സിന്ധ് ഡാക്കിൻ്റെ ഉപജ്ഞാതാവ് ഉത്തരം ചോദ്യം വ്യക്തികൾക്ക് അവരവരുടെ ചിത്രം പതിച്ച സ്റ്റാമ്പ് ലഭ്യമാക്കുന്നതിനായി ഇന്ത്യൻ പോസ്റ്റൽ സർവീസ് രണ്ടായിരത്തി പതിനൊന്നിൽ ആരംഭിച്ച പദ്ധതി ഏതാണ് ഉത്തരം മൈ സ്റ്റാമ്പ് ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് സ്വതന്ത്ര ഇന്ത്യ പുറത്തിറക്കിയ ആദ്യത്തെ തപാൽ സ്റ്റാമ്പിൻ്റെ വില എത്രയായിരുന്നു ഉത്തരം മൂന്നര അണം ചോദ്യം സുപ്രീം കോടതിക്ക് പ്രത്യേകമായി നൽകിയിരുന്ന ഒന്ന് ഒന്ന് പൂജ്യം രണ്ട് പൂജ്യം ഒന്ന് എന്ന പിൻകോഡ് മാറ്റി ഇപ്പോൾ ഏത് പിൻകോഡാണ് ഉപയോഗിക്കുന്നത് ഉത്തരം ഒന്ന് ഒന്ന് പൂജ്യം 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 ഒന്ന് ചോദ്യം ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ ഇടം നേടിയ ആദ്യ മലയാള സാഹിത്യകാരൻ എന്ന ഖ്യാതി ആർക്കുള്ളതാണ് ഉത്തരം കുമാരനാശൻ ചോദ്യം വിദേശ കത്തുകൾ മാത്രം കൈകാര്യം ചെയ്യുന്ന കേരളത്തിലെ ഏക പോസ്റ്റ് ഓഫീസ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഉത്തരം കൊച്ചി ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ട് ജൂലൈ ആറിന് നാഷണൽ ഫിലാറ്റലിക് മ്യൂസിയം ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് എവിടെയാണ് ഉത്തരം ന്യൂഡൽഹി ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ ദ പോസ്റ്റ് ഓഫീസ് എന്ന നാടകം രചിച്ച നൊബേൽ സമ്മാന ജേതാവ് ആരാണ് ഉത്തരം രവീന്ദ്രനാഥ് ടാഗോർ ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ രണ്ട് ദിനപത്രങ്ങളെ ഇന്ത്യ ഗവൺമെൻറ് തപാൽ സ്റ്റാമ്പിലൂടെ ആദരിച്ചു ഒന്ന് ടൈംസ് ഓഫ് ഇന്ത്യയാണ് രണ്ടാമത്തെ പത്രം ഏതാണ് ഉത്തരം മലയാള മനോരമ ചോദ്യം ഇന്ത്യയിലെ ആദ്യത്തെ ശിശുദിന സ്റ്റാമ്പ് തപാൽ വകുപ്പ് പുറത്തിറക്കിയത് എന്നാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് നവംബർ പതിനാല് ചോദ്യം സ്വതന്ത്ര ഇന്ത്യയുടെ തപാൽ സ്റ്റാമ്പിൽ ഇടം നേടിയ ആദ്യത്തെ വിദേശി ആരാണ് ഉത്തരം ഹെൻറി ഡ്യൂനൻറ്റ് ചോദ്യം യൂണിവേഴ്സൽ പോസ്റ്റൽ യൂണിയനിൽ ഇന്ത്യ അംഗത്വം എടുത്തത് ഏത് വർഷമാണ് ഉത്തരം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ആറ് ചോദ്യം ഇന്ത്യയിലെ ആദ്യത്തെ ഒഴുകുന്ന പോസ്റ്റ് ഓഫീസ് ആരംഭിച്ചത് ഏത് തടാകത്തിലാണ് ഉത്തരം ദാൽ തടാകം ചോദ്യം ലോകത്തിലെ ആദ്യത്തെ എയർമെയിൽ വിമാനം പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ നൈനിക്കും ഏത് ഇന്ത്യൻ നഗരത്തിനും ഇടയിലായിരുന്നു ഉത്തരം ചോദ്യം അലഹബാദ്സിയാബാദിലെ നാഷണൽ പോസ്റ്റൽ അക്കാദമിക്ക് ആരുടെ പേരാണ് നൽകിയിരിക്കുന്നത് ഉത്തരം റാഫി അഹമ്മദ് കിദ്വായ് ചോദ്യം ഏത് ജ്ഞാനപീഠ ജേതാവിൻ്റെ ആത്മകഥയാണ് റവന്യൂ സ്റ്റാമ്പ് ഉത്തരം അമൃത പ്രീതം ചോദ്യം പോസ്റ്റ് ഓഫീസുകൾ ആധുനികവൽക്കരിക്കുന്നതിനായി രണ്ടായിരത്തി എട്ടിൽ കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതി ഏതാണ് ഉത്തരം പ്രോജക്റ്റ് ആരോ ചോദ്യം തപാൽ സ്റ്റാമ്പിൽ ഇടം കണ്ടെത്തിയ ആദ്യത്തെ ഇന്ത്യൻ വനിത ആരാണ് ഉത്തരം മീരാബായി ചോദ്യം തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യത്തെ മലയാളി വനിത എന്ന ഖ്യാതി ആർക്കാണ് ഉത്തരം സിസ്റ്റർ അൽഫോൺസ ചോദ്യം ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ വനിതാ പോസ്റ്റ് ഓഫീസ് രണ്ടായിരത്തി പതിമൂന്നിലെ വനിതാ ദിനത്തിൽ ആരംഭിച്ചത് എവിടെയാണ് ഉത്തരം ന്യൂഡൽഹി ചോദ്യം കേരളത്തിൽ ഏറ്റവും കൂടുതൽ പോസ്റ്റ് ഓഫീസുകൾ ഉള്ള ജില്ല ഏതാണ് ഉത്തരം തൃശൂർ ചോദ്യം പോക്കറ്റ് വീറ്റോ പ്രയോഗിച്ച ആദ്യത്തെ ഇന്ത്യൻ രാഷ്ട്രപതി ഗാനി സെയിൽസിംഗ് ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ ഏത് ബില്ലിനെതിരെയാണ് ഇത് പ്രയോഗിച്ചത് ഉത്തരം ഇന്ത്യൻ പോസ്റ്റ് ഓഫീസ് ഭേദഗതി ബിൽ ചോദ്യം ആരുടെ ജന്മശതാബ്ദിയോടനുബന്ധിച്ചാണ് ഇന്ത്യയിലെ ആദ്യ സെന്റിനറി സ്റ്റാമ്പ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിൽ പുറത്തിറക്കിയത് ഉത്തരം ബാലഗംഗാധര തിലക് ചോദ്യം ബ്രിട്ടീഷ് ഇന്ത്യൻ സ്റ്റാമ്പിൽ ഇടം കണ്ടെത്തിയ ആദ്യത്തെ വ്യക്തി ആരാണ് ഉത്തരം വിക്ടോറിയ രാജ്ഞി ചോദ്യം രണ്ടായിരത്തി രണ്ടു വരെ പ്രാവുകളെ ഉപയോഗിച്ച് സന്ദേശങ്ങൾ കൈമാറിയിരുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് ഉത്തരം ഒഡീഷ ചോദ്യം പേഴ്സൺ ഇൻഡെക്സ് നമ്പർ കോഡ് സംവിധാനം നിലവിൽ വന്നത് എന്നാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ഓഗസ്റ്റ് പതിനഞ്ച് ചോദ്യം ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ ഇടം നേടിയ ആദ്യ ചലച്ചിത്ര നടി ആരാണ് ഉത്തരം നർഗീസ് ദത്ത് ചോദ്യം രണ്ട് തവണ ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ ഇടം കണ്ടെത്തിയ ആദ്യ മലയാളി ആരാണ് ഉത്തരം വി കെ കൃഷ്ണമേനോൻ ചോദ്യം ആർമി പോസ്റ്റ് ഓഫീസുകളുടെ പിൻകോഡിൻ്റെ ആദ്യ അക്ഷരം ആരംഭിക്കുന്നത് ഏത് നമ്പറിലാണ് ഉത്തരം ഒൻപത് ചോദ്യം ഇന്ത്യക്ക് ശേഷം മഹാത്മാഗാന്ധിയുടെ ചിത്രം പ്രത്യക്ഷപ്പെട്ടത് ഏത് രാജ്യത്തിൻ്റെ സ്റ്റാമ്പിലാണ് ഉത്തരം യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ചോദ്യം ഇന്ത്യൻ ഭരണഘടനയുടെ ഏഴാം ഷെഡ്യൂൾ ഏത് ലിസ്റ്റിലാണ് പോസ്റ്റൽ സർവീസ് ഉൾപ്പെട്ടിരിക്കുന്നത് ഉത്തരം യൂണിയൻ ലിസ്റ്റ് ചോദ്യം തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യം ഇന്ത്യൻ ചക്രവർത്തി ആരാണ് ഉത്തരം ചന്ദ്രഗുപ്ത മൗര്യൻ ചോദ്യം കേരളത്തിലെ ആദ്യത്തെ വനിതാ പോസ്റ്റ് ഓഫീസ് ആരംഭിച്ചത് എവിടെയാണ് ഉത്തരം തിരുവനന്തപുരം ചോദ്യം രണ്ടായിരത്തി ആറിൽ ഇന്ത്യയിൽ ആദ്യമായി പുറത്തിറക്കിയ സുഗന്ധ സ്റ്റാമ്പിന് എന്തിൻ്റെ മണമായിരുന്നു ഉത്തരം ചന്ദനം ചോദ്യം ഇന്ത്യയിലെ ആദ്യത്തെ പോസ്റ്റൽ സേവിംഗ് ബാങ്ക് എ ടി എം നിലവിൽ വന്നത് എവിടെയാണ് ഉത്തരം ചെന്നൈ ഓക്കെ ലെറ്റ്സ് കൺക്ലൂഡ് ദി സെഷൻ സ്റ്റേറ്റ് യൂൺ മനോരമ ഹൊറൈസൻ ഫോമോർ